ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. ഞാനൊരു നന്ദിയും അതൊരു മില്യൺ മില്യൺ നന്ദിയും ഒരു സ്നേഹവും എല്ലാവരോടും പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഐറ്റത്തിലോട്ട് കടക്കാം. നമ്മൾ 200K എത്തി നിൽക്കുന്ന അവസരമാണിത്. അതിന് ഞാൻ തീർച്ചയായും ഏവരോടും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാ വ്യൂവേഴ്സിനോടും, ആരൊക്കെ എന്നെ ഷെയർ ചെയ്തിട്ടുണ്ടോ അവരോടും, ഞാനൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. ഇത്രയും പ്രായമുള്ള ഞാൻ, എന്നെ ലൈക്ക് ചെയ്യണേ, എന്നെ ഷെയർ ചെയ്യണേന്ന് പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് അത് പറയാൻ. അത് ആവശ്യമുള്ളവർ സ്വീകരിക്കട്ടെ, സ്വീകരിക്കുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്തോട്ടെ എന്നുള്ളൊരൊറ്റ ഉദ്ദേശമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെയൊക്കെ ചെന്ന് കലാശിച്ചു. അത് നിങ്ങളുടെ എല്ലാവരുടെയും എന്നോടുള്ള അമിതമായ സ്നേഹം, വാത്സല്യം, ബഹുമാനം എല്ലാം കൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് ഓൺ മൈ മെറിറ്റ് ബട്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നാണ് പറയപ്പെടുന്നത്. അതുതന്നെയാണ് എനിക്കും ഇപ്പോൾ പറയാനുള്ളത്. ഈ അവസരത്തിൽ ഞാൻ തീർച്ചയായും ഒരു ചക്കക്കുരുവ മാങ്ങയും ഉലുവ മാങ്ങയും ചേനവഴുക്കൊരട്ടിയും ഒന്നും തന്നാൽ പോരാ, തീർച്ചയായും. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പണ്ടേക്ക് പണ്ടേ ഐസ്ക്രീം ഉണ്ടാക്കാറുണ്ട്. അത് മുട്ട ചേർത്തിട്ടുമുണ്ട്, ചേർക്കാതെയും ഉണ്ടാക്കാറുണ്ട്. അത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ രീതി, അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം ആഗ്രഹത്തോടെ, സ്നേഹത്തോടെ, അതീവ രുചിയോടെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഫ്രോസൺ ഫുഡാണ് ഐസ്ക്രീം, അല്ലേ? ഇതിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ 1400-1500 വർഷങ്ങളുടെ പഴക്കം തീർച്ചയായുമുണ്ട്. ചൈനയിലെ രാജകുടുംബം 1994-1995 ഐസ് മെന്നെ അവിടെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നിയമിച്ചിരുന്നു എന്നാണ് ഒരു കഥ. ഇത് ഐസും ചില പഴച്ചാറുകളും ചില ഫ്ലേവറിങ് ഏജൻസും ഒക്കെ ചേർത്തും, അതിനു മുമ്പ് BC കാലങ്ങളിൽ, ഈവൻ ബിഫോർ ക്രൈസ്റ്റ്, ഇത് അങ്ങനെയും ചെയ്തിരുന്നു എന്നും കഥ കേട്ടിട്ടുണ്ട്. നിറയെ പക്ഷിയലയാണ്. നിങ്ങളെ എല്ലാവരെയും പക്ഷി അനുഗ്രഹിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നെയും തീർച്ചയായും. അവിടെ എത്തിയ നമ്മുടെ സഞ്ചാരിയുണ്ടല്ലോ, മാർക്കോ പോളോ ഇത് കഴിച്ച് രുചി പിടിച്ച് ഇത് നേരെ ഇവിടുന്ന് ഇറ്റലിയിലേക്ക് കടത്തി കൊണ്ടുപോയി എന്ന് ഞാൻ പറയില്ല, കൊണ്ടുപോയി എന്നും അവിടെ അത് പ്രചരിപ്പിച്ചു എന്നും കൂടി കഥയുണ്ട്. കൂടാണ്ട് ഇത് ഇറ്റലിയിലെ ഒരു രാജകുമാരിയെ ഫ്രാൻസിലെ ഒരു രാജാവ് കല്യാണം കഴിച്ച് ഇത് ഫ്രാൻസിലെത്തിയെന്നും ഫ്രഞ്ചുകാരാണിത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് എന്നും പറയപ്പെടുന്നു. പിന്നെ ആൽസ് പർവ്വതത്തിൽ നിന്ന് ഐസ് ശേഖരിക്കാൻ, പർവ്വതമുകളിലേതല്ലേ, അപ്പോൾ വളരെ അൺപൊല്യൂട്ടഡ് വാട്ടർ ആയിരിക്കും ആ ഐസ് കൊണ്ടുവന്നാൽ. ആ ഐസ് ഉപയോഗിച്ചും അവർ ഇത് തയ്യാറാക്കിയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ബ്രിട്ടനിലും അവിടുത്തെ ഒരു രാജാവ്, ഒരു ചാൾസ് രാജാവ്, ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർ തേർഡ് ഐ ഡോണ്ട് നോ, അദ്ദേഹത്തിൻ്റെ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന കുക്കിന് ആയുഷ്കാല പെൻഷൻ, അതിന് കഴിവില്ലാതായപ്പോഴും ആ സന്തോഷം കൊണ്ട് 500 pounds പ്രതിവർഷം പെൻഷനായി കൊടുത്തിരുന്നു അത്രേ. അപ്പോൾ എന്തുകൊണ്ടും ഇത് ഒരു നല്ല ഒരു ഐറ്റമായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. സ്വീകരിക്കുക. ഇതിപ്പോൾ ഒറ്റ ലിറ്റർ പാല്, 1 liter എന്ന് പറഞ്ഞാൽ 1000 milliliters, 2 cups നമുക്ക് കിട്ടുന്ന
പാക്കറ്റിൽ കിട്ടുന്നത് രണ്ട് കൂട് പാലുണ്ട്, ഒരു ലിറ്റർ പാല്. ഇത് വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് ഒട്ടുമേ അടിക്ക് പിടിക്കാതെ, കട്ടിയുള്ള സോസ് പാനിലാകൊണ്ട് ഞാൻ വെച്ചിരിക്കുന്നത്, ഒട്ടുമേ അടിക്ക് പിടിക്കാതെ നല്ലപോലെ ഇളക്കി ഇളക്കി തണുപ്പിച്ച് ഞാൻ കുറച്ച് വറ്റിക്കും. വറ്റിക്കുന്നത് എന്തിനാണെന്നോ, പാലിനകത്ത് വെള്ളമാണല്ലോ, അത് ക്രിസ്റ്റലൈസ് ചെയ്യും, ഒരുപാട് ക്രിസ്റ്റൽ വരാതിരിക്കാനാണ്. ഒരു ഐസ് കടിക്കേണ്ടി വരും ഇടയ്ക്ക് ഐസ്ക്രീം ഉണ്ടാക്കും. അപ്പോൾ മിക്കവാറും ഞാൻ ഒരു ലിറ്റർ പാലിനെ അര ലിറ്ററായി കുറുക്കിയെടുക്കാറുണ്ട്. അത്രയും ഇല്ലെങ്കിലും ഒരു അതിൻ്റെ കാൽ ഭാഗമെങ്കിലും, അതായത് ഒരു കപ്പെങ്കിലും ഒന്ന് കുറുകി കിട്ടണം. അത് ഞാൻ തിളച്ച് ഇവിടുന്ന് മാറാതെ നിന്ന്, ഒരു വിസ്ക് ഇട്ടാലും മതി ഇവിടെ, ഇത് വിസ്കിന് പകരം ഞാൻ ഇതാ ഉപയോഗിക്കുന്നത്. തടിത്തവി, ധാരാളം ഓട്ടകളുണ്ട്, ഇത് പാലിൽ മാത്രമേ ഇടൂ. ഇനി ഇത് തിളച്ചൊന്ന് വറ്റിയിട്ട് നമുക്ക് കാണാം. ഞാൻ ഇവിടുന്ന് മാറില്ല. ഇണ്ടാ നല്ലപോലെ വക്ക് വരെ വന്നു, പെട്ടെന്ന് ഞാൻ തീ താത്തി. ഇനി വറ്റട്ടെ, കിടന്ന് ഒരു കാൽഭാഗമെങ്കിലും വറ്റിക്കോട്ടെ. ഇത് കോൺഫ്ലോർ ആണേ, ഒരു ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂണും കൂടി. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇതിന് പകരമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കൂവപ്പൊടി വെച്ചും ഇത് ചെയ്തിട്ടുണ്ടെന്ന്. ഏതെങ്കിലും ഒരു സ്റ്റാർച്ച് ഇത് നമുക്കൊന്ന് ചാലിച്ചു കൊടുക്കാം, ഒരു പേസ്റ്റ് പോലെയാക്കാം. ഇത് തണുത്ത പാല്, വെറും പാല്, ഇതും കാച്ചിയതല്ല. ഒരു പേസ്റ്റ് ഉണ്ടാക്കുക, ഇത്രയും മതി. രണ്ട് സ്പൂൺ പാലൊഴിച്ചു, നന്നായിട്ടൊന്ന് ചാലിച്ചു. ഇതാണതൊരു സ്ലൈറ്റ്ലി തിക്കനിങ് ഏജൻറ്റ്, സ്റ്റാർച്ച് പൗഡർ. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് തിളച്ചു, കുറച്ചൊന്ന് കുറുകി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കുറുക്കിയെടുക്കാം. അങ്ങനെ കൂടുതൽ കുറുകും തോറും ധാന്യപ്പൊടിയുടെ അളവ് അല്പം കുറയ്ക്കാം. ഇതിലേക്കിപ്പോൾ അരക്കപ്പ് പഞ്ചസാര, ഒരിച്ചിരി പ്ലസ് ഓർ മൈനസ് ചെയ്യാൻ വേണ്ടവർക്ക് തീ താത്തി പഞ്ചസാര ചേർത്തു. ഇപ്പം പാലായി പഞ്ചസാരയായി. ഇനി പഞ്ചസാരയൊന്ന് ഉരുകട്ടെ. തീ കുറച്ച് താത്തിയിട്ടിരിക്കുന്നു. ഇത് നമുക്ക്, ഇത് കണ്ടല്ലോ, ഈ പേസ്റ്റ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. നല്ലപോലെ ഇളക്കണം, വിഗറസായിട്ട്. ഇപ്പോഴും അടിക്ക് പിടിക്കാൻ ടെൻഡൻസി കൂടും. ഈ സ്റ്റാർച്ച് ഒന്ന് വേകണം. കുറുക്ക് പോലെയൊന്നും ആവണ്ട, കൊഴുത്താൽ മതി, നല്ലപോലെ കൊഴുക്കണം. ഇത് സെമി സോളിഡ് ഒന്നും ആകണ്ട കേട്ടോ, നല്ല കുഴമ്പ് പോലെ ആയാൽ മതി, നല്ല കുഴമ്പ്. ദേ ഞാൻ വാങ്ങാൻ പോവുകയാണേ. കുറേ നേരമായി തിളയ്ക്കുന്നു, നന്നായിട്ട് കുക്ക്ഡ് ആവണം. ഒരു തറോ മിക്സിങ്ങിനാണ് ഈ രണ്ടോ മൂന്നോ സ്പൂൺ പാലിൽ 2 ഫുൾ ടേബിൾ സ്പൂൺ കൃത്യമാണെന്നാണ് ഞാൻ എടുത്തത്, അത് ചാലിച്ചത്. തറോ മിക്സിങ് കിട്ടും, അതിനാണ് ചാലിച്ചൊഴിക്കുന്നത്. ഞാനിങ്ങനെയാണ് ചെയ്യാറ്, അതേ രീതി ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ചിലരെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് കുറുക്കുന്നവരുമുണ്ട്. ഞാനിങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കണേ, മറ്റത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇത് വളരെ പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട് എൻ്റെ ഈ മെത്തേഡ്. അപ്പോൾ വാങ്ങി. ഇനി ഇത് തണുപ്പിക്കണം. ഇത് ഞാൻ കുറച്ച് ഐസ് വെള്ളത്തിലോട്ടൊന്ന് മുക്കി വയ്ക്കും ഇത്രയും ഭാഗം, അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തണുക്കും. ആയി ഇനി ഇതിൽ വാനില എസൻസ് ഒഴിക്കും, തണുത്തിട്ടേ ഒഴിക്കാറുള്ളതും. എന്നിട്ട് എടുത്ത് ഫ്രീസറിൽ 7-8
ടെൻ അവേഴ്സ് വേണം. ഫ്രീസറ് ഞാൻ മാക്സിമത്തിലാക്കും, എന്നിട്ട് 7 to 8 to 10 hours ഫ്രീസ് ചെയ്യും. ഇടയ്ക്ക് ഒരു സെമി ആവുമ്പോൾ ഞാനെടുത്ത് മിക്സിയിലടിക്കും, അല്ലെങ്കിൽ ഹാൻഡ് മിക്സി വെച്ച് ഒന്ന് അടിക്കും. ബീറ്റർ വെച്ചെങ്കിലും ഒന്നുകൂടെ അത് ബീറ്റ് ചെയ്യും, നന്നാ ബീറ്റ് ചെയ്യും. അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ ബീറ്റ് ചെയ്യും, ക്രിസ്റ്റൽസ് കടിക്കാതിരിക്കാൻ. അല്ല, ചിലപ്പോൾ ഇച്ചിരി ഇടയ്ക്കിടയ്ക്കൊക്കെ ക്രിസ്റ്റൽ കടിക്കും, അതിന് വേണ്ടിയാണ്. അപ്പോൾ അത് തണുപ്പിക്കട്ടെ. അത് കാണണ്ടല്ലോ, ഒന്നേ നല്ല പച്ചവെള്ളം അല്ലെങ്കിൽ ഐസ് വാട്ടറിലോട്ട് പകുതി ഭാഗം ഇറക്കി വെച്ച് തണുപ്പിച്ചിട്ട് ലാസ്റ്റ് പോർഷൻ ഇപ്പോൾ കാണിക്കാം. ഇപ്പോൾ ഇത് നന്നാ തണുത്തു ഉണ്ടോ, ഇതാണ് അതിൻ്റെ കുഴമ്പ് പരുവം. നല്ല കുഴമ്പ്. ഇറ്റ് ഷുഡ് കോട്ട് അറ്റ് ദ ബാക്ക് ഓഫ് ദ സ്പൂൺ. ഇനി നമുക്ക് ശഹല വാനില എസെൻസ്, മുട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ടീസ്പൂൺ ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു അരമുക്കാലേ ഒഴിച്ചിട്ടുള്ളൂ. വാനില എസെൻസ് എടുക്കുന്നത് വാനില പോഡുകളിൽ നിന്നാണ് കേട്ടോ. 3 ഇൻഗ്രീഡിയൻസ്: 1 liter പാല്, 1/2 cup പഞ്ചസാര, 2 tablespoons കോൺഫ്ലോർ, 1 teaspoon വാനില എസെൻസ്. നന്നാ തണുത്തു. ഇതിപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോണു ഫോർ ഫ്രീസിങ്. കണ്ടോ, ട്രാൻസ്ഫർ ചെയ്തു. ഒന്നും കൂടി ഇളക്കി. നല്ല വൈറ്റ് വൈറ്റാണ്, എരുമപ്പാലാണ്, ഇതിലും വൈറ്റായിരിക്കും. ഇനി നമുക്കിതൊരു വാഴയില വെച്ച് മൂടിയിട്ട്, വാട്ടിയ വാഴയില, ചുറ്റിനും ഒരു കെട്ട് കെട്ടാം, അല്ലെങ്കിൽ ഒരു അലൂമിനിയം തട്ടിട്ടാലും അടയ്ക്കാം. പക്ഷേ ഞാനിപ്പോൾ ഫോർ ബെറ്റർ കണ്ടക്ഷൻ അലൂമിനിയം ഫോയിൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് സീൽ ചെയ്ത പോലെ. നേരത്തെ തന്നെ പറഞ്ഞു, ഒരു 2-3 മണിക്കൂറാകുമ്പോൾ ഒരു ബീറ്റിങ് കൊടുക്കും, പിന്നെ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്യും ഹാൻഡ് മിക്സി കൊണ്ട്. അതില്ലെങ്കിൽ മിക്സിയിലിട്ടടിച്ചാൽ മതി. സോ ദാറ്റ് ദറ്റ് നേച്ചർ ടു ക്രിസ്റ്റലൈൻ ഫോം ക്രിസ്റ്റൽസ് വിൽ ഗോ. അധികം ക്രിസ്റ്റലില്ലാതെ കിട്ടും. അനക്കാതെ കൊണ്ട് വെച്ചാൽ നാളെ കഴിക്കുമ്പോൾ, ഐസ്ക്രീമായിട്ട് കഴിക്കുമ്പോൾ ഇച്ചിരി ക്രിസ്റ്റലൊക്കെ തടയും. പക്ഷേ അതും കടിച്ചു പൊട്ടിച്ച് എല്ലാവരും തിന്നും കേട്ടോ. ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ സ്വല്പം ഓയിൽ പുരട്ടാം, പിടിക്കാതെ. ഫ്രിഡ്ജിൽ നിന്ന് എളുപ്പം ഇളക്കി എടുക്കണമെങ്കിൽ സ്വല്പം ഓയിൽ തടകി അങ്ങോട്ട് വെച്ചാൽ മതി. ഇവിടെ പക്ഷേ ഒത്തിരി സാധനങ്ങളൊന്നും, നോൺ വെജ് ഒന്നും ഒരിക്കലും ഫ്രീസറിലില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് വെക്കുകയേ ഉള്ളൂ. ഇനി ഇത് അടിച്ചതിന് ശേഷം, അടിക്കുന്നത് ഇനി ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് നാളെയോ ഇനി എടുത്ത് വിളമ്പിത്തരൂ, നാളെ ബാക്കി പറയാം. ഇതാ, ഇതാണ് ഐസ്ക്രീം. ഇതിൽ സ്ട്രോബെറി ക്രഷ്ഡ് ജ്യൂസ് ചേർക്കാം, പിന്നെ ബീറ്റ്റൂട്ട് ഇടാം. ബീറ്റ്റൂട്ട് അരിഞ്ഞ പാലിലോട്ട് കുറച്ച് നേരത്തെ ഇട്ടാൽ ആ കളർ കിട്ടും. ഇത് വാനില ഐസ്ക്രീം, പ്ലെയിൻ വാനിലയായിട്ട് ആദ്യം ഉണ്ടാക്കിയത്. ഏത് വേണേലും ഉണ്ടാക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഐസ്ക്രീം. ഇത് 2 പ്രാവശ്യം അടിച്ചുള്ളൂ. ഇന്നലെ ഒരു 8 മണിക്ക് ഒന്ന് ബീറ്റ് ചെയ്തു, ഇന്ന് അതിരാവിലെ ഒരു 6 മണിക്ക് ഒന്നും കൂടി ബീറ്റ് ചെയ്തു. ഇതാ കറക്റ്റ്, ഇതാണ് നിങ്ങൾക്ക് ഞാൻ 200 cake സ്നേഹപൂർവം സമ്മാനിക്കുന്നത്. ഈ പഴയ റോമ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരാണ് ആൽപ്സ് പർവ്വതത്തിൽ കയറ്റി ഐസ് ശേഖരിച്ചിരുന്നതെന്ന് പറയാറുണ്ട്. എരുമപ്പാലും ധാന്യപ്പൊടിയും കർപ്പൂരവും മധുരത്തിന് വേണ്ട തേനും ഒക്കെ ചേർത്താണ് ചൈനയിൽ ആദ്യകാലത്ത് ഉണ്ടാക്കിയിരുന്നതെന്നും, ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന്, അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മളെന്താ എടുത്തത്? എരുമപ്പാലൊന്നുമല്ല, പശുവും പാലും ധാന്യപ്പൊടിയും പിന്നെ പഞ്ചസാരയും അത്രേ ചേർത്തിട്ടുള്ളൂ. എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ കൂവപ്പൊടി ചേർത്തും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മുട്ട ചേർക്കുമ്പോൾ മാത്രം, ഇനി മുട്ടയൊന്നും ഇപ്പോൾ ഇടാറേ ഇല്ല,
അത് ആദ്യത്തെ ഐസ്ക്രീം അങ്ങനെയാണ് ഉണ്ടാക്കിയേ. അതിപ്പോൾ ഞാൻ ഡബിൾ ബോയിൽ ചെയ്യുകയുള്ളൂ, പിരിഞ്ഞു പോകാതെ. മുട്ടയും കൂടെ അടിച്ച്, പാലും പഞ്ചസാരയും കൂടെ അടിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് കുറുകും പയങ്ങെടുക്കും, എന്നിട്ട് തണുപ്പിക്കും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു. ആ കടിച്ച് തിന്നുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ കോണിന് കൊണ്ടൊരു കഥ. ഇന്നപ്പോൾ ഇന്ന് കഥമയമാകട്ടെ. അമേരിക്കയിലാണ് 20th century തുടക്കത്തിൽ ഒരു വേൾഡ് ഫെയറിൽ ഒരു ഐസ്ക്രീം വിൽപ്പനക്കാരൻ അയാളുടെ സ്റ്റോളിട്ടിരുന്നു. അവിടെ ഐസ്ക്രീം ഉണ്ട്, പക്ഷേ അതിൻ്റെ പുറത്തെ അതെടുത്തു കൊടുക്കാനുള്ള പാത്രം തീർന്നുപോയി. പേപ്പർ കപ്പോ വല്ലതും ആയിരുന്നിരിക്കാം, എന്തോ അത് തീർന്നുപോയി കൊണ്ടുവന്നത്. അപ്പോൾ തൊട്ടടുത്ത് ഈ വാഫിൾസ്, കോൺ വാഫിൾസ് വിൽക്കുന്ന ഒരു കടക്കാരനുണ്ടായിരുന്നു. അങ്ങേരുടെ പേരും കേട്ടിട്ടുണ്ട്, സം ഏണസ്റ്റ്, സർനെയും മറന്നു പോകും നമ്മൾ. ഒരു ഏണസ്റ്റ് അങ്ങനെ ആരോ, ആംവിയോ അങ്ങനെ ആരോ ഒരാൾ. അങ്ങേർക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി, ഈ കടക്കാരനോട് പറഞ്ഞു, ഇതിനകത്ത്, ഇത് തിന്നുന്ന സാധനമല്ലേ, ഇതിനകത്ത് നിറച്ചങ്ങ് കൊടുത്താൽ മതി, അപ്പോൾ ഇതും തിന്നാം ഐസ്ക്രീമും തിന്നാം. അങ്ങനെയാണ് ഈ വാഫിൾ കൂടുകൾ വ്യാപകമായത് എന്നും പറയുന്നുണ്ട്. നമ്മൾ കൂടൊന്നും മേടിച്ചില്ലെങ്കിലും വീട്ടിലുള്ള കോപ്പൊടിയോ ചോളപ്പൊടിയോ പിന്നെ മൈദയോ എടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾ തീർച്ചയായും കഴിക്കും. ഞാൻ ചെറുപ്പകാലത്തിന് ശേഷം ഒരിക്കലും ഇത് ഉണ്ടാക്കിയാലും കഴിക്കാറില്ല, കാരണം എൻ്റെതുണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഒരു കാലത്തും ചെറുപ്പകാലത്തും ഇപ്പോൾ സാറും കഴിക്കാറില്ല പ്രായമായതിൽ പിന്നെ, കാരണം ഇത് ആസ്മയ്ക്കും കുഴപ്പമാണ്, തൊണ്ടയ്ക്കും കുഴപ്പമാണ്. പിന്നെ നല്ല വെയിലത്തൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ എനിക്ക് തീർച്ചയായും പിറ്റേന്ന് അന്ന് രാത്രി വിവരം അറിയാം, അതുകൊണ്ട് കഴിക്കാറില്ല. എൻ്റെ ഐസ്ക്രീം മുഴുവൻ ഞാൻ ഒരാൾക്ക് കൊടുക്കും. ഞങ്ങളുടെ കൂടെ ലീല ഉണ്ടായിരുന്നു, എൻ്റെ ചേട്ടൻ്റെ വൈഫ്, സ്കൂളിൽ. അപ്പം ഇതൊക്കെ സ്കൂളിലാണല്ലോ, ഈ അവിടെ വെച്ചാണല്ലോ ഈ പാർട്ടികളൊക്കെ ഉള്ളത് കൂടുതലും. അപ്പോൾ ഞാൻ ലീല എൻ്റെ അടുത്തായിരിക്കും മിക്കവാറും ഇരിക്കുക, ഈ ഐസ്ക്രീം പ്രതീക്ഷിച്ച്. അങ്ങനെ ഞാൻ ഇത് അപ്പാടെ അങ്ങ് കൊടുക്കും. അതായിരുന്നു എൻ്റെ രീതി. ഇപ്പോഴാണേലും എനിക്ക് പറ്റില്ല കുഞ്ഞുങ്ങളെ. നന്ദി, നമസ്കാരം.